ഹിംബൽ ബാലിൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ റീ എൻട്രി നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 3 പ്രേക്ഷകർ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ശനി ഞായർ. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എപ്പോഴും പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കളിക്കാർക്കും കിടിലൻ സർപ്രൈസ് ഒരുക്കിയാണ് ലാലേട്ടൻ എത്താറ്. ഒന്ന്, നോമിനേഷനുള്ളവർക്ക് എവിക്ഷൻ ഭയമുണ്ടെങ്കിലും എപ്പിസോഡ് എപ്പോഴും ഗംഭീരമാവാറുണ്ട്. അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് പതിവ് തെറ്റിക്കാതെ കിടിലൻ സർപ്രൈസാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തത്തിന് ഇന്ന് സാക്ഷിയാകാൻ കഴിഞ്ഞേക്കും. ബിഗ് ബോസ് സീസൺ 3 വിശേഷങ്ങൾ എന്നും ഈ ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാറുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും മണിക്കുട്ടൻ ജയിലിലേക്ക്. കൂടെയുള്ളവരെ ഒന്നും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല, കാരണം മണിക്കുട്ടനാണ് കൊലയാളി എന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജയിലിലേക്ക് പോകുന്ന അതേ സമയത്ത് കൂട്ടാളിയായ റംസാനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്ന റംസാനോട് രഹസ്യങ്ങളല്ലേ കാര്യങ്ങളെന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഫോൺ കൊടുക്കുകയാണ്. അതായത് ടാസ്ക് അവസാനിച്ചു കഴിഞ്ഞു, ഫോണപ്പോൾ തിരിച്ചേൽപ്പിച്ചതാണ്. എന്നിട്ടും ആ ഫോൺ ബിഗ് ബോസ് തിരിച്ചു നൽകുന്നു. തിരിച്ചു നൽകുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് റംസാനോട്, അത് സൂക്ഷിച്ചു വയ്ക്കുക, നാളെ ജയിലിൽ നിന്ന് വരുമ്പോൾ മണിക്കുട്ടനെ ഏൽപ്പിക്കുക. അവിടെയാണ് നമുക്ക് പ്രതീക്ഷകൾക്ക് വക നൽകുന്നത്. ടാസ്ക് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മണിക്കുട്ടന് വീണ്ടും ആ ഫോൺ നൽകുന്നത്? നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ധന്യ മുഹൂർത്തം, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായി ബിഗ് ബോസ് ഒരു പക്ഷേ ആ സർപ്രൈസ് നമുക്ക് തന്നേക്കും. കാരണം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഡിംപിളിൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾ എല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന വാർത്തകൾ, ഡിംപിൾ തിരിച്ചു വരുന്നു, ഡിംപിൾ ബാൽ ചെന്നൈയിൽ ക്വാറന്റൈനിലാണ്, ക്വാറന്റൈൻ കഴിഞ്ഞ് തീർച്ചയായും ബിഗ് ബോസിലേക്ക് എത്തും, ലാൾലേട്ടൻ വരുന്ന എപ്പിസോഡിലേക്ക് ആയിരിക്കും റീ എൻട്രി, അതുകൂടാതെ ഇൻസ്റ്റഗ്രാമിൽ മണിക്കുട്ടന് സപ്പോർട്ടായി എത്തിയിരിക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു തുടങ്ങി സോഷ്യൽ മീഡിയ ഈ കാര്യത്തിൽ സജീവമാണ്. എന്നാൽ മലയാളി പ്രേക്ഷകർ, ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ തീർച്ചയായും കാത്തിരിക്കുന്നതും സന്തോഷത്തോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്നതും ഡിംപിൾ ബാലിൻ്റെ എൻട്രിയാണെങ്കിലും അതിനോടൊപ്പം വേറൊരു കാര്യവുമുണ്ട്. മണിക്കുട്ടൻ പലതവണ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ബിഗ് ബോസ് തീർച്ചയായും ഡിംപിളിനോട് സംസാരിക്കണം, ഡിംപിൾ തിരിച്ചു വരും, അവളുടെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു, ഡിംപിൾ തന്നെ ജയിക്കണം, നീ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടാകണമെന്നില്ല, പക്ഷേ നീ ആയിരിക്കണം കിരീടം ചൂടേണ്ടത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ടിൻ്റെ രൂപത്തിൽ കൂടി ഡിംപിളിൻ്റെ വരവിനെ മണിക്കുട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ, ബിഗ് ബോസ് സംസാരിച്ചുവോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരായ നമ്മളെല്ലാവരും ഡിംപിളിൻ്റെ സ്വരമെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡിംപിളിൻ്റെ വരവാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഡിംപിളിൻ്റെ ഒരു സ്വരമെങ്കിലും ഇപ്പോൾ എങ്ങനെയാണ് ആ കാര്യത്തെ തരണം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എന്നെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന നമുക്കിടയിലേക്ക് ഒരു പക്ഷേ ഇന്ന് മണിക്കുട്ടൻ്റെ ഫോണിലേക്ക് ഡിംപിളിൻ്റെ കോൾ വന്നേക്കാം. അതായിരിക്കാം ഈ കിടിലൻ സർപ്രൈസ്. അല്ലെങ്കിൽ മണിക്കുട്ടന് ഇന്ന് വീണ്ടും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. പ്രോമോയിൽ കൊലയാളിയായി ലാലേട്ടനെ ഏൽപ്പിക്കുന്നുണ്ട് എങ്കിലും മണിക്കുട്ടന് ഇന്നും ഒരു ടാസ്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് ഡിംപിളിനെ കണ്ടെത്താനാണെങ്കിലോ, ഡിംപിൾ ബായി തിരിച്ചു വരുമോ ഇല്ലയോ, ഡിംപിൾ മണിക്കുട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണാൻ കഴിയും. എന്നാലും നമ്മുടെ ആഗ്രഹം നമുക്ക് പങ്കുവയ്ക്കാമല്ലോ.